ഹായ്, ഇന്ന് നമുക്ക് എലാഞ്ചി ഉണ്ടാക്കാം. ഇതിന് മുട്ടച്ചുരുളെന്നും പേരുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കപ്പിൽ ഒരു കപ്പ് മൈദ. പിന്നെ 10 ടേബിൾ സ്പൂൺ കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇത് 5 ടേബിൾ സ്പൂൺ ഷുഗറാണ്. ഇത് 2 ഏലക്ക പൊടിച്ചെടുത്തതാണ്. പിന്നെ 1 മുട്ട വേണം നമുക്ക്. മുട്ട നമുക്ക് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മൈദയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഇടണ്ട, അപ്പോൾ അതിൻ്റെ ഒരു ചുവ വരും. പിന്നെ മുട്ട അതിനേക്ക് ആഡ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ഇടാം. ഉപ്പ് പാകത്തിന് കണക്കാക്കി ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കിത് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കാം. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കാം. ഇനി 1 പാൻ ചൂടാകുമ്പം അതിലേക്ക് ആ ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നേരിട്ട് ഷുഗർ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഷുഗർ ഇടാം. പിന്നെ വെള്ളത്തിന് പകരം വേണമെങ്കിൽ പാല് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ച തേങ്ങ കൂടെ അതിനകത്തോട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ച ആ ഏലക്കപ്പൊടിയില്ലേ, അതിൻ്റെ പകുതി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ കലക്കി വെച്ച ആ മൈദ മിക്സാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇങ്ങനെ വീഴണം. ഇനി നമ്മൾ എടുത്തു വെച്ച ആ ഏലക്കപ്പൊടിയില്ലേ, അതിൻ്റെ ആ ബാക്കിയുള്ള ആ പൊടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി 1 പാൻ ചൂടാക്കി അതിൽ എണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനേ പാടുള്ളൂ, തുള്ളി തുള്ളിയായിട്ടിരിക്കാൻ പാടില്ല. അങ്ങനെ എണ്ണ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ആ മൈദ മിക്സ് ഓരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിച്ച് നന്നായി പരത്തിയെടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും. അടച്ചൊന്നും വെക്കണ്ട. ഇപ്പം ഇതായിട്ടുണ്ട്, നമുക്കിതെടുക്കാം. ഇനി അതുപോലെ തന്നെ എണ്ണ പുരട്ടി അടുത്തത് നമുക്കിവിടെ ഒഴിച്ചു കൊടുക്കാം. ഇതാകുന്ന സമയം കൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയില്ലേ, അതിൽ നമുക്ക് ആ കോക്കനട്ട് മിക്സ് വെച്ച് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള എലാഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.